ഹൈബക്സ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. പൈൽസ്മിത്തിൻ്റെ മെഷീൻസ് കയറ്റിയിട്ടുള്ള ലോഡിൻ്റെ വണ്ടി ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ വന്നിട്ടുണ്ട്, ഇതേ അവരുടെ ലോഗൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിലാണ് നമ്മുടെ മെഷീൻസ് വന്നിട്ടുള്ളത്. മൊത്തം 3 പൾവറൈസറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 അരി ഗോതമ്പ് പൊടിക്കാനായിട്ട്, പിന്നെ മല്ലി മുളക് പൊടിക്കാനായിട്ട്, പിന്നെ ഒരു മഞ്ഞൾ മാത്രം പൊടിക്കാനായിട്ട്, അങ്ങനെ മൊത്തം 3 പൾവറൈസറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു റോസ്റ്ററാണ്, വാട്ടർ റോസ്റ്ററാണ് എടുത്തിട്ടുള്ളത്. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് എത്തുള്ളൂ. അത് ബുക്കിംഗ് പീരീഡ് ഉണ്ടായിരുന്നു, ഒരാഴ്ച ബുക്ക് ചെയ്തതിന് ശേഷമേ അത് കിട്ടുള്ളൂ. അപ്പോൾ അത് നെക്സ്റ്റ് ലോഡിനാണ് അത് വരിക. അപ്പോൾ മൊത്തം 3 മെഷീനാണ് ഇപ്പോൾ നമ്മൾ ഇറക്കി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്സുകളൊക്കെ ഇറക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അച്ഛനും പമ്മമാരും പിന്നെ യൂണിറ്റിലുള്ള ബാക്കിയുള്ള ആൾക്കാരും കൂടിയിട്ടാണ് ഇതിപ്പോൾ ലോഡ് ഇറക്കി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെഷീൻസൊക്കെ വയ്ക്കുന്നത് ഈ ഒരു ഇരുമ്പിൻ്റെ ഒരു ഇതിലാണ്, ഫ്രെയിമിലാണ് വെക്കുന്നത്. മെഷീൻസ് നിലത്ത് എന്താ പറയുക, സ്ക്രൂ ചെയ്ത് വയ്ക്കുന്നതല്ല ചെയ്യുന്നത്, ഇതിൽ വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സംഭവം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പൊസിഷൻ. മെഷീൻസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പൊസിഷൻ ഇതാണ്. അപ്പോൾ അതേ മെഷീൻ ഇറക്കാനുള്ള സെറ്റപ്പ് നോക്കുകയാണ് അടുത്തായിട്ട്. അതേ നമ്മുടെ മെഷീൻസ് ഇരിക്കുന്നുണ്ട്. PMEGP ലോൺ വഴിയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായത് തുടങ്ങാനായിട്ട് വേണ്ടിയിട്ട് നല്ലൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതൊക്കെ വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എങ്ങനെയാണ് ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് സാധാരണക്കാർക്ക്, ഒരു ഈടില്ലാതെ ഒരു സാധാരണക്കാർക്ക് എങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്നുള്ളത് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. കനറ ബാങ്ക് വഴിയാണ് നമുക്ക് ലോൺ അനുവദിച്ച് തന്നിട്ടുള്ളത്. ഏതൊരു സാധാരണക്കാരനും ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഈസിയാണെന്നാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു സംരംഭത്തിലൂടെ മനസ്സിലായത്. ഇത് പിന്നെ സക്സസ് ആവുമല്ല എന്നുള്ളതൊക്കെ അടുത്ത സെക്ഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അത് സക്സസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ചെയ്യാന്നുള്ളത്. പക്ഷേ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തുക എന്നുള്ളത് സാധാരണക്കാരൻ അപ്രഭ്യമാണ്. പക്ഷേ PMEGP പോലുള്ള ഒരു പദ്ധതി പ്രകാരമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ലോണ് കിട്ടുമെന്നുള്ളത് ഇതിനൊക്കെ വേണ്ടി തിരിച്ചപ്പോഴാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആർക്കും ലോൺ വെച്ച് നമുക്ക് PMEGP ലോൺ വെച്ചിട്ട് നമുക്ക് സംരംഭങ്ങൾ തുടങ്ങാം. അപ്പോൾ ഈ കാണുന്നതാണ് 3 മെഷീൻസ് നമ്മൾ വെച്ചിട്ടുള്ളത്. 3 മെഷീൻസ് നമ്മുടെ അടുത്തുള്ള 3 മെഷീൻസ് ഇതൊക്കെയാണ്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഇതിൽ നമുക്ക് നമ്മുടെ മെഷീൻസ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിച്ച ആ ചേട്ടൻ തന്നെയാണ് പഠിപ്പിക്കുക, ആ ഡ്രൈവർ ചേട്ടൻ കൊണ്ടുവന്ന ചേട്ടൻ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. അത് വെച്ചതിന് ശേഷം പിന്നെ കറണ്ട്, അതായത് 3-phase കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് അലൈൻമെൻറ്റൊക്കെ നോക്കാനായിട്ട് വേറെ ആൾക്കാർ വെക്കരുമ്പോൾ അന്നൊക്കെയാണ് നമുക്ക് ട്രെയിനിങ് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഈ ചേട്ടൻ അത് പൊസിഷൻ ചെയ്ത് തരും, എവിടെയും വെക്കണം എന്നുള്ളത് ഒന്ന് വെച്ച് തരും, ഒന്ന് ഉറപ്പിച്ചിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. 3-phase കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാമെന്നാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് 3-phase കണക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ നോക്കുന്നത് സേഫ്റ്റി ഡോറിൻ്റെ ലെങ്ത്, അതായത് രണ്ട് സൈഡിലും എന്താ പറയുക, സേഫ്റ്റി ലോഡ് വെച്ച് സേഫ്റ്റി ഡോർ വെച്ചിട്ട് ഒരാൾക്ക് കടക്കാവുന്ന ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചുമരായിട്ട് ഒരാൾക്ക് കടക്കാനുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മോട്ടറൊക്കെ ഈ സൈഡിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സേഫ്റ്റി ഡോറിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ലെങ്ത് നോക്കിയതിന് ശേഷം ഈ മെഷീൻസൊക്കെ കയറ്റി വെച്ച് അത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ ഈ 3-phase കിട്ടിയതിന് ശേഷം കമ്പനിയിൽ നിന്ന് പൈൽസ്മിത് കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് വേറെ ടെക്നീഷ്യൻസൊക്കെ വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അലൈൻമെൻറ്റ് നോക്കിയിട്ടൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ 3 പൾവറൈസർ. ഇനി ഒരു വാട്ടർ റോസ്റ്റർ വരാനുണ്ട്, ഒരു സ്റ്റീമറും കൂടി വരാനുണ്ട്. ഇനിയിപ്പോൾ 3-phase കിട്ടിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ ബാക്കിയുള്ള അപ്ഡേഷനൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, എല്ലാവർക്കും നന്ദി. താങ്ക് യു.